ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് റോഷെ ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാൻ നേരത്തെ ഒരു റോഷെ കേക്ക് ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഈ ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് ഹോംലി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് ഈ ഒരു റെസിപ്പിയിൽ നോക്കാം എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് അറിയാമല്ലോ ഫ്രറ റോഷേ എന്ന് പറയുമ്പോൾ തന്നെ ഇത് മുഴുവന് ഹെയ്സൽ നട്ടാണ് വരുന്നത് ഹെയ്സൽ നട്ട് വളരെ ടേസ്റ്റിയാണ് ഞാൻ കേക്കിൻ്റെ റെസിപ്പിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഹെയ്സൽ നട്ട് ഇത് നമുക്ക് ഓൺലൈനിൽ ആണ് വാങ്ങിക്കാനായിട്ട് ഹെയ്സൽ ഒന്ന് ഏത് സൈറ്റിലും ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഒക്കെ നമുക്ക് അടിച്ചു കൊടുത്താൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ലൊരു നട്ടിൻ്റെ ആ ഒരു സ്മെല്ല് ആ വരുന്നത് വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്യാം ഇത് നന്നായി റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ആറാം വയ്ക്കണം അപ്പം ഈ ചോക്ലേറ്റിൽ ന്യൂട്ടല പിന്നെ ഈ ഒരു നട്ട് ഇത് രണ്ടുമാണ് ഫ്ലേവർ ഏറ്റവും കൂടുതൽ വരുന്നത് പിന്നെ നമുക്ക് കുറച്ച് ആ ഒരു അതിൻ്റെ വില കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ നോർമൽ കാഷ്യൂനട്ടും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് ചെയ്യാം അപ്പം നമുക്ക് ഹേസൽനട്ടിൻ്റെ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും എന്നാൽ നമുക്ക് അത്ര റേറ്റ് ഇല്ലാതെ ഇത് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം തീരെ അങ്ങ് പൊടിഞ്ഞു പോകരുത് എന്നാൽ പൊടിയാതെ ഇരിക്കരുത് ഇതിൽ നിന്ന് നമുക്ക് എത്ര ചോക്ലേറ്റ് വേണോ അത്രയും ഹേസൽനട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ഹേസൽനട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ നട്ട് ഉപയോഗിച്ചും ചെയ്യാം ഹേസൽനട്ടിന് പകരം നെട്ട് എടുത്താൽ മതി ഇനി ഞാൻ ചോക്ലേറ്റ് ഉരുക്കാൻ വെക്കുവാണ് തിളച്ച വെള്ളത്തിൻ്റെ മേളിലേക്ക് ഒരു നൂറ് ഗ്രാം ചോക്ലേറ്റ് ഞാൻ ഒരുക്കാൻ വെക്കുവാണ് അപ്പോൾ അത് നന്നായിട്ട് തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ ഞാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഉരുകി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ നട്ടും നമ്മുടെ കാഷ്യൂ നട്ടും കൂടെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം തരിതരിപ്പായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഹേസൽ നട്ട് നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്കിത് നോർമൽ നട്ട്സ് വെച്ചിട്ട് വെച്ചിട്ടും ചെയ്യാം അപ്പോൾ ഇത് ഇതിനകത്തേക്ക് ഞാൻ ന്യൂട്ടലയാണ് എടുക്കുന്നത് നമുക്ക് എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും അല്പം വിലയുണ്ട് പക്ഷേ ന്യൂട്ടല ഹോം മെയ്ഡായിട്ട് ഒത്തിരി പേർ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ന്യൂട്ടല എന്ന് പറയുമ്പം അത് ഹേസൽനെട്ടിലാണ് അത് ചെയ്യുന്നത് നട്ട് വാങ്ങിച്ച് നമ്മൾ ന്യൂട്ടല ഉണ്ടാക്കിയെടുക്കുമ്പം നമുക്ക് നല്ല ചിലവാണ് വരുന്നത് അതിലും നല്ലത് നമുക്ക് വാങ്ങിക്കുന്നത് തന്നെയാണ് അപ്പോൾ അതിന് ഷെൽസ് നമുക്കിങ്ങനെ ഒരു റൗണ്ട് ഷെൽസ് വേണം ഇത് വളരെ വിലക്കുറവിൽ വേറെ സൈറ്റിലൊന്നും എനിക്ക് കിട്ടിയില്ലായിരുന്നു പക്ഷേ ഫ്ലിപ്പ്കാർട്ടിൽ ഇതുണ്ട് വളരെ നല്ല പാക്കിങ്ങാണ് ഞാൻ ഇതുവരെ ഓൺലൈനിൽ വാങ്ങിച്ചതിൽ വെച്ച് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയ ഒരു സാധനമാണിത് നല്ല പാക്കിംഗ് ആയിട്ടാണ് അത് നമുക്ക് ലഭിച്ചത് അപ്പം ഇത് ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് നൂറ് ഗ്രാം ഉണ്ട് അത് നന്നായിട്ട് ഉരുകി വരണം നമുക്ക് അപ്പോൾ ഏകദേശം ഒരു മീഡിയം ഉരുകിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അപ്പോൾ പാത്രം നന്നായി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വെള്ളത്തിൻ്റെ മേളിൽ നിന്ന് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഉരുകി വരുന്നുണ്ട് അപ്പം നമ്മൾ ന്യൂട്ടല് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ രണ്ടര ടേബിൾ സ്പൂൺ ന്യൂട്ടല് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ ഈ ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെയൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മൂന്നോ നാലോ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം ആ പരന്ന സ്പൂൺ ആയതുകൊണ്ടാണ് ഒരല്പം കൂടുതൽ ഇടുന്നത് നമുക്ക് ആ കറക്റ്റ് ആ ഒരു ടേബിൾ സ്പൂണിൻ്റെ അളവാണെങ്കിൽ നാല് ടേബിൾ സ്പൂൺ വരും ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഞാൻ ഇട്ടിരിക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ വരും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ന്യൂട്രൽ നമ്മുടെ മിൽക്ക് ചോക്ലേറ്റ് ഒരുക്കിയതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ്ങിൻ്റെ പണിയാണ് മെയിനായിട്ട് ബാക്കിയുള്ളത് അപ്പോൾ എല്ലാം നമുക്കിവിടെ റെഡിയാണ് ആദ്യം നമുക്ക് ഈ ഒരു ഷെൽസിൻ്റെ അകത്തേക്ക് ഈ വേഫിൾസ് ആണ് കേട്ടോ ഇത് നമ്മുടെ നമുക്ക് വേഫിൾസ് വാങ്ങിക്കാൻ കിട്ടില്ലേ അതിൻ്റെ റൗണ്ട് ഷേപ്പിൽ അല്ലെങ്കിൽ ബോൾ ഷേപ്പിൽ ആക്കാൻ പറ്റിയ വേഫിൾസ് ആണിത് വേഫിൾസ് അല്ലെങ്കിൽ ബോൾ വേഫിൾസ് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ നമുക്കിത് കിട്ടും ഷെൽസ് എന്ന് അടിച്ചു കൊടുത്താലും മതി ഫെറാറോ ഫെറാറോ റോഷയുടെ ഷെൽസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതിനകത്തേക്ക് ആദ്യം ഞാൻ ന്യൂട്രൽ ആൻഡ് ചോക്ലേറ്റിൻ്റെ മിക്സ് വെച്ചു അതിൻ്റെ നടുക്കിലേക്ക് ഒരു ഹേസൽനട്ട് വെച്ച് കൊടുത്തു വേറൊരു ഷെല്ലിലേക്ക് വീണ്ടും ഞാൻ ചോക്ലേ ആ മിക്സ് ഇടുവാണ് ഇനി അത് രണ്ടും തമ്മിൽ ക്ലോസ് ചെയ്യുക അത്രേ ഉള്ളൂ അപ്പം നടുക്ക് നമ്മൾ ഹേസൽനട്ട് വെക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഹേസൽനട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നട്ടിട്ടാലും മതി വെച്ചാലും മതി അപ്പം ഞാൻ പറഞ്ഞല്ലോ ആ ചോക്ലേറ്റിൻ്റെയും ന്യൂട്രലയുടെയും ടേസ്റ്റ് കൊണ്ട് തന്നെ നല്ലൊരു രുചി കിട്ടും പിന്നെ ആ ഒരു കടിക്കുമ്പോൾ ആ ഹേസൽനട്ട് കടിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് മാത്രമാണ് നട്ടിടുമ്പോൾ നമുക്ക് വ്യത്യാസം വരിക ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു പതിനഞ്ചെണ്ണം ചെയ്തെടുക്കുന്നുണ്ട് പതിനഞ്ച് ഹേസൽനെട്ടാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത് അതിനുള്ളത് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കിൻ്റർജോയൊക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാം ഈ ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് ചുമ്മാ ചോക്ലേറ്റ് ഒന്നും ഇടാതെ തന്നെ ഇതിനകത്ത് ചോക്ലേറ്റ് ഫില്ല് ചെയ്തു അങ്ങനെയും നമുക്ക് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് കുട്ടികൾക്കപ്പം പുറത്തൊന്നൊക്കെ വാങ്ങിക്കുന്നതിന് പകരം നമുക്ക് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആയിട്ട് ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് ഈ ഒരു ഷെല്ലിനകത്ത് വെച്ചിട്ടൊക്കെ അപ്പോൾ അതുപോലെ ഹേസൽനട്ട് അകത്ത് വെച്ചിട്ട് ഞാൻ പതിനഞ്ചെണ്ണം ഉണ്ടാക്കി മാറ്റി വയ്ക്കുവാണ് അപ്പോൾ അതെല്ലാം ഞാൻ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അത് കുറച്ച് നേരം ഒന്ന് സെറ്റ് ആയിക്കോട്ടെ ഇനി നമ്മുടെ നട്ട്സ് ഉണ്ടല്ലോ നമ്മളെ നട്ട്സ് ആൻഡ് ഹേസൽ നട്ട് മിക്സ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ന്യൂട്ടലായിലിട്ട് ബാക്കി വന്നിരിക്കുന്ന ചോക്ലേറ്റിനകത്തേക്ക് നമുക്കതിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഏകദേശം മൊത്തം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം റിച്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇനി നമ്മൾ ഓരോ ബോൾസ് എടുത്ത് ഇതിനെ ഒന്ന് കവർ ചെയ്യുവാണ് കവർ ചെയ്ത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇതൊരു ബട്ടർ പേപ്പറിൻ്റെ മേളിലേക്ക് മാറ്റി വെച്ചാൽ മതി അപ്പം കുറച്ചൊക്കെ ഇങ്ങനെ ഒലിച്ചു പോരും അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കേണ്ടി വരും നമ്മൾ മെഷീനിലൊന്നും അല്ലല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കുന്നതിൻ്റെതായ ഒരു ചെറിയ ഭംഗി കുറവ് ഇതിനുണ്ടാവും പക്ഷേ ടേസ്റ്റ് വൈസ് ഞാനിത് രണ്ടും കഴിച്ചതാണ് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫെറ റോഷയും നമ്മൾ വീട്ടിലുണ്ടാക്കിയതും ഞാൻ കഴിച്ചതാണ് രണ്ടും ഒന്നിനൊന്ന് മെച്ചമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കിയതിന് ഒരു കുറവും പറയാനില്ല അത്രയും ടേസ്റ്റാണിത് ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് പുറത്തുണ്ടാക്കുന്നത് പക്ഷേ കുറച്ചും പെർഫെക്ഷൻ കാണുമെന്നേ ഉള്ളൂ ഇനി ഇത് ഒരമണിക്കൂറ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സോറി ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തതാണ് അപ്പോൾ കുറച്ച് ഒലിച്ചൊക്കെ താഴെ പോയിരിക്കുന്നതെല്ലാം നമുക്കൊരു നൈഫ് കൊണ്ടങ്ങ് അങ്ങ് ചീവി കളയാം ബാക്കിയുള്ളത് പിന്നെ എവിടെയെങ്കിലും നമുക്ക് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും ചോക്ലേറ്റിൽ പ്രസ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ റെഡിമെയ്ഡ് വാങ്ങിച്ച ഫെറാറയുടെ ഒരു പേപ്പർ എൻ്റെ കയ്യിലിരുന്നതാണ് ഗോൾഡൻ പേപ്പർ അതുകൊണ്ട് ഞാനൊന്ന് പൊതിഞ്ഞ് നിങ്ങളൊന്ന് കാണിച്ചതേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ ഇത് കിട്ടുവാണേലേ എനിക്കിത് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ഇത് അലൂമിനിയം ഫോയിൽ പേപ്പറിലോ ബട്ടർ പേപ്പറിലോ പൊതിഞ്ഞ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പം നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഓക്കെ നമുക്കിത് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഇതുണ്ടാക്കി കൊടുക്കാം വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് അതാണ് എസ്പെഷ്യലി ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഫെറാറോ റോഷെ ചോക്ലേറ്റ് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഉറപ്പുണ്ട് അപ്പം നമ്മുടെ ചാനൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ ഗിവവേ നടക്കുന്നുണ്ട് എല്ലാവരും പങ്കെടുക്കണം അപ്പോൾ എല്ലാവർക്കും താങ്ക്